സാർ, ഇപ്പം ഗാസയുടെ നിയന്ത്രണം ഏതാണ്ട് ഇസ്രായേൽ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം ഈ ഗാസയിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു പുതിയ പദ്ധതിയോ മറ്റോ നടപ്പാക്കുന്നു കേൾക്കുന്നു. എന്താണ് സാർ അതിൻ്റെ ഡീറ്റെയിൽസ്? വിരമിച്ച ജനറൽമാർ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ പട്ടാള സേവനത്തിനുണ്ട് എന്നല്ല, ഇത് ഈ വിരമിച്ചു കഴിഞ്ഞ ഈ ജനറൽമാർ എന്ന് പറയുന്നത് ഈ പട്ടാള സേവനത്തിൽ ഓഫീസർ റാങ്കിൽ വരുന്ന ആളുകൾ ഏറ്റവും അവസാനം എത്തുന്ന പദവിയാണ് ലെഫ്റ്റ് മേജർ ജനറൽ, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് ജനറൽ എന്നൊക്കെ പറയുന്നത്. ഈ പട്ടാള മേധാവിമാരും ഒക്കെ ലെഫ്റ്റനന്റ് ജനറൽ ആയിരിക്കും, അതെല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പഴയ ബ്രിട്ടീഷുകാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് എല്ലാവരും അതിലൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിരമിച്ച ജനറൽമാർ നമ്മൾ ഗാസയിൽ ഹമാസിനെ തോൽപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഈ നെതന്യാഹുവിനും പാർലമെൻറ്റിനും സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അത്യാവശ്യം പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതാണ് ഞങ്ങൾ നടപ്പാക്കുന്നതെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. ഇനി ആ പദ്ധതി എന്താണ് എന്നുള്ളതാണല്ലോ. ജനറൽസ് പ്ലാൻ എന്ന് പറയും, ജനറൽമാർ ഉണ്ടാക്കിയ പദ്ധതി ജനറൽസ് പ്ലാൻ. അതെന്താന്ന് വെച്ചാൽ ഹമാസ് ഭീകരരെ ഉള്ള സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക, അതായത് ഭക്ഷണം, മരുന്ന്, ഇന്ധനം ഇതൊന്നും കിട്ടരുത് ഹമാസിന്, യാതൊന്നും കിട്ടരുത്. അത്തരം ട്രക്കുകളെ ഒന്നും അങ്ങോട്ട് കടത്തി വിടരുത്. അപ്പം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരും പട്ടിണിയാകും. പട്ടിണിയാകുമ്പോൾ കീഴടങ്ങും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഹമാസ് ഭീകരർ നിലയുറപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു മാസമായിട്ട് ഇത്തരം ട്രക്കുകളൊന്നും പോകുന്നില്ല. കുറച്ചൊക്കെ നേരത്തെ കയറ്റി വിട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ ധ്വംസനം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രാജ്യാന്തര പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ വരുമല്ലോ. അതെ, അതൊക്കെ ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ വടക്കൻ ഗാസയിലാണല്ലോ ഇത്, ജബാലിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ. അതെ, വടക്കൻ ഗാസയിൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഈ ഭക്ഷണം കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നില്ല. അപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സംഭരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കൊണ്ട് ചിലപ്പോൾ നേരത്തെ ഭക്ഷണം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ അവശിഷ്ട ഹമാസ്. അല്ലാതെ ഹമാസ് ആക്രമണമൊന്നും നടത്തുന്നില്ല. അപ്പോൾ അവശിഷ്ട ഈ ഹമാസുകാരിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ജബാലിയയിൽ അപ്പോൾ അതിനുവേണ്ടി ജനറൽമാർ പറഞ്ഞിരുന്നു എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ പറയണം ജനങ്ങളോട്. അപ്പോൾ ഭീകരരൊറ്റപ്പെടും, അവർ പട്ടിണിക്കിടുക, ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ജബാലിയയിൽ ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൗരന്മാരോട്, നിങ്ങൾ ഇവിടെ നിന്നൊഴിഞ്ഞ് തെക്കോട്ട് പോവുക, വടക്കൻ ഗാസ സ്വതന്ത്രമാക്കി നിങ്ങൾ തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്ത ഈ ജനറൽമാർ നെതന്യാഹുവിനോടും പാർലമെൻറ്റിനോടും പറഞ്ഞ പദ്ധതിയിൽ അങ്ങനെയുണ്ട്, ഇവരെ ഒഴിഞ്ഞു പോകാൻ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ഈ ഗാസയുടെ തെക്ക് ഭാഗ മേഖലയിലെ മൂന്നിലൊന്ന് ഗാസ നഗരം ഉൾപ്പെടെ ഒരാഴ്ച കൊണ്ട് ഒഴിഞ്ഞു പൊക്കോളണം എന്ന് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഒഴിഞ്ഞു ആ ഗാസ നഗരം ഉൾപ്പെടെ ഗാസയുടെ തെക്കൻ മേഖലയിലെ മൂന്നിലൊന്ന് ഭാഗം ഇസ്രയേൽ ഒഴിപ്പിക്കുകയാണെന്ന് അർത്ഥം. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഒരാഴ്ച കൊണ്ട് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊഴിഞ്ഞു പോയില്ലെങ്കിൽ, അതാണ് ജനറൽ പ്ലാനിൽ പറയുന്ന കണ്ടീഷൻ, അവരൊഴിഞ്ഞു പോയില്ലെങ്കിൽ അവരെ ജനമായിട്ടല്ല കരുതുക, അവരെ ഭീകരരായിട്ട് കരുതും. എന്നിട്ട് ഭീകരർക്കെതിരെ എന്ത് നടപടിയാണോ എടുക്കുന്നത് അതെടുക്കും എന്ന് പറഞ്ഞാൽ കൊന്നുകളയുന്നാണ് അർത്ഥം. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്ത്യശാസനമാണ് പൊക്കോന്ന് അല്ലേ, ബോംബ് ചെയ്ത് കൊന്നുകളയും എന്നുള്ളതാണ് അന്ത്യശാസനം. അതായത് ആ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ ഗാസയുടെ തെക്കിൻ്റെ മൂന്നിലൊന്ന് അടഞ്ഞ പട്ടാള മേഖലയായിരിക്കും, അത് അടയ്ക്കും ആ മേഖല, പിന്നെ അങ്ങോട്ടൊന്നും പോവില്ല.
ഇസ്രയേലി പട്ടാളത്തിന് ആവശ്യമുള്ളതൊക്കെ കിട്ടും. കാരണം അവരുടെ സപ്ലൈ ചെയിനിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റവർക്കുള്ള ഒരു വണ്ടിയും അത് അതുവഴി കടത്തിവിടുകയില്ല. പോകാത്ത മനുഷ്യരെ ഭീകരരായിട്ട് കാണും, അവരെ കൊല്ലാം. അവർക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇന്ധനം ഇതൊന്നും കിട്ടില്ല. പച്ചവെള്ളം പോലും കിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് വിരമിച്ച ജനറൽമാർ നെതന്യാഹുവിന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന ബുദ്ധി. അപ്പോൾ ആ ബുദ്ധിയിലെ പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറൽസ് പ്ലാൻ നടപ്പാക്കുന്നു എന്നാണ് വിദേശ പത്രങ്ങളിലെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഹമാസ് നേതൃത്വത്തിന് ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ചെതറിച്ച് കളയുക. ഡിസ്മാൻഡിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ മൊത്തം അഴിക്കുക എന്നുള്ളതാണല്ലോ. മൊത്തം നേതൃത്വത്തിന് ചെതറിച്ച് കളയുക, അഴിച്ച് ബ്രേക്ക് ചെയ്യുക, തകർക്കുക. അതാണ് ഒരുമാതിരിയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഇനി ആ പർദ്ദയിട്ട് ടണലിൽ ഒളിച്ചിരിക്കുന്ന യാഹ്യാസൻ പറഞ്ഞതും കൂടി തീർക്കുമ്പോൾ ഇനി ഈ ജനറൽസ് പ്ലാൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സത്ത. കാരണം അവിടെ ബന്ദികളുണ്ട്. ബന്ദികളെ നമുക്ക് ഇങ്ങനെ ബന്ദികൾ എന്നല്ലേ പറയുന്നത്, ഹോസ്റ്റേജസ്. ആ ബന്ദികളെ നമുക്ക് ഇങ്ങനെ മോചിപ്പിക്കാൻ കഴിയും. ഹമാസ് ഭീകരര് പട്ടിണി കടന്ന് എല്ലും തോലും ആകുമ്പോൾ അവർ ഈ ബന്ദികളെ നമുക്ക് വിട്ടുതരും, കീഴടങ്ങും. ഇതാ ഇപ്പം ഈ ബന്ദികളെ കവചമാക്കി വെച്ചിട്ടാണ് യാഹ്യാസിൻ വെറു ടണലിലിരിക്കുന്നത്. ബന്ദികളും ടണലിലാണ്. അതെ. അപ്പോൾ യാഹ്യാസിൻവറിനെ കൊല്ലാൻ പറ്റാത്തത് ഇപ്പോൾ അയാൾ ബന്ദികളെ കവചങ്ങളാക്കി വെച്ച്, കാരണം അയാളെ കൊല്ലാൻ പോയാൽ ബന്ദികൾക്കും, ബന്ദികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനെ തന്നെ കൊല്ലാൻ പറ്റില്ല. അതെ അതെ. അവരുടെ ആളുകളാണ്. അതാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ബന്ദികളെ കൂടി രക്ഷപ്പെടുത്താനുള്ള വഴിയാണിത് എന്നുള്ള നിലയ്ക്കാണ് ജനറൽസ് പ്ലാൻ നടപ്പാക്കുന്നത്. ആ അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാവും, അതിൽ ഒന്നും ചെയ്യാനില്ല ഇസ്രയേലിന്. അപ്പോൾ ഈ ജനറൽസ് പ്ലാൻ്റെ മുഖ്യ സ്രഷ്ടാവ്, ആ പ്ലാൻ മുന്നോട്ട് വെച്ച ആള് ജിയോറ എല്യാൻഡ് എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ജനറലാണ്. അദ്ദേഹം ദേശീയ സുരക്ഷാ സമിതിയുടെ പഴയ മേധാവിയായിരുന്നു, നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ. ഇവിടുത്തെ ധോവലിൻ്റെ ഒക്കെ സ്ഥാനത്തുണ്ടായിരുന്ന ആളുടെ പ്രധാനപ്പെട്ട അദ്ദേഹം ഇത് രൂപവത്കരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇതാണ് ഏക വഴി യുദ്ധം തീർക്കാൻ, ബന്ദികളെ വിടാനും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി. പത്തു മാസമായി വടക്കൻ ഗാസയിൽ നിന്നുള്ളവർ ഇസ്രയേലിനെ വളഞ്ഞു. വടക്കൻ ഗാസയിലുള്ള ഈ ഹമാസ് ഇസ്രയേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു പത്തു മാസം. അപ്പോൾ അതുകൊണ്ട് ഇനി പൗരന്മാരോട് ഒഴിയാൻ പറയുക. 300,000 പേര് അവിടെ ഉണ്ട് ഇപ്പോൾ ജനം. അവരൊഴിഞ്ഞു പോവുക, 10 ദിവസം കൊടുക്കുക അവർക്ക് സുരക്ഷ പാത. അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ളവർക്ക് സുരക്ഷാ പാത, സേഫ് പാസേജ് കൊടുക്കുക. ഇതാണ് അദ്ദേഹം പറയുന്നത്. കീഴടങ്ങുക അഥവാ പട്ടിണി കിടക്കുക, അതാണ് ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. രണ്ട് ഓപ്ഷനേ ഉള്ളൂ, കീഴടങ്ങുക അല്ലെങ്കിൽ പട്ടിണി കിടക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സത്ത. സറണ്ടർ ഓർ സ്റ്റാർ, കീഴടങ്ങുക അല്ലെങ്കിൽ പട്ടിണി കിടക്കുക. അടുത്തിടെ വടക്കൻ ഗാസയിൽ ഒഴിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ. ആ ഒഴിയാൻ പറഞ്ഞത് ഈ ജനറൽസ് പ്ലാൻ കാരണമല്ലേ എന്ന് ഈ പത്ര റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇസ്രയേൽ ഇത് നടപ്പാക്കുകയല്ലേ എന്ന്. പട്ടാളം അതങ്ങനെ സമ്മതിക്കുന്നില്ല, ഇസ്രയേൽ പട്ടാളം. എന്നാൽ ചില രഹസ്യ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് ആ ജനറൽസ് പ്ലാനിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ചില പട്ടാള ഓഫീസർമാർ രഹസ്യമായിട്ട് പറയുന്നുണ്ട്. ജബലിയ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിരുന്നു. ഈ മാസം ഭക്ഷണം, വെള്ളം, മരുന്ന്, വണ്ടികളൊന്നും ഈ ക്യാമ്പിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഹമാസിനെ ഇതുവരെ തീർത്തു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഇടയിൽ ചിലവർ മാളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായ വിവരം കിട്ടി കാണും. അതുകൊണ്ടാണ് മാളത്തിലുള്ളവരെ കൂടെ പുറത്തു അടിക്കാനുള്ള ഈ പുതിയ നീക്കം. അതായത് മാളത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടണലിൻ്റെ അകത്ത് കയറി നിൽക്കുന്ന യാഹ്യാസിൻ വർത്തനം നോക്ക്, ഈ പർദ്ദയെ കെട്ടിപ്പണ്ണാണെന്ന് തോന്നും, വെടിവെക്കില്ല. അയാൾ ഈ ഹോസ്റ്റേജസിനെ വെച്ച് കവചമാക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ബന്ദികളെ അല്ലേ ചുറ്റി നിർത്തിയിട്ട് കൂടെ ഈ അവശിഷ്ട സേനയും കൂടി. അല്ലാതെ ഹമാസ് ഒന്നും ഇല്ലിപ്പോ, തീർന്നു കഴിഞ്ഞു. ആയുധവും കിട്ടുന്നില്ലായിരിക്കുമല്ലോ. ഇനി ഇയാളെ പിടികൂടുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ
ഹമാസിലെ യുദ്ധം അവസാന ഘട്ടത്തിലാണ്, അതാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് കഴിയും. ക്ലീൻ ചെയ്യും, അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.